Welcome to the channel. My classroom il innu nammal charcha cheynathu Thiruvidangur Bharanadhikarikal enna topic aanu. PSC nadathuna LD clerk, last grader, office attendant thudangiya tasthikalilekkulla preliminary exam athava prathamika parikshayile pradhanapetta oru topic aanu fact about Kerala. Kerala fact il ninnulla pradhana vishayamaanu Thiruvidangur Bharanadhikarikal. Pradhanapetta Thiruvidangur Bharanadhikarikal aarellamaanennu nokkam. Marthandavarma Dillanoye parajayappeduthiyathu ethu yuddhathilaanennu chodikkarundu. 1741-le Kulachal Yuddham. 1741-le Kulachal Yuddhathilaanu Marthandavarma Dillanoye parajayappeduthiyathu. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. 1753-ലാണ് മാവേലിക്കര ഉടമ്പടി. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ്. 1750 ജാനുവരി 3-നാണ് തൃപ്പടിദാനം നടത്തിയത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741, മാർത്താണ്ഡവർമ്മ ഡില്ലനോയിയെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ്? കുളച്ചൽ യുദ്ധം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1753. തൃപ്പടിദാനം 1750 ജാനുവരി 3. അടുത്ത ഭരണാധികാരിയാണ് ധർമ്മരാജാവ്. ധർമ്മരാജാവാണ് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജാവ് എന്ന പേരിലും കിഴവൻ രാജ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചതും ധർമ്മരാജാവാണ്. നെടുങ്കോട്ട നിർമ്മിച്ചതും ധർമ്മരാജാവാണ്. ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ നെടുങ്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ധർമ്മരാജാവാണ്. ആട്ടക്കഥകൾ രചിച്ചതും ധർമ്മരാജാവാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചതും കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജാവാണ്. നെടുങ്കോട്ട നിർമ്മിച്ചത് ധർമ്മരാജാവാണ്. ആട്ടക്കഥകൾ രചിച്ചത് ധർമ്മരാജാവാണ്. കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെടുങ്കോട്ട നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ധർമ്മരാജാവ് അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മ. അടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. അടിമത്തം നിർത്തലാക്കിയതും റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. അടിമത്തം നിർത്തലാക്കിയ ഡേറ്റാണ് 1815 ഡിസംബർ 5. റാണി ഗൗരി പാർവതിബായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്. റാണി ഗൗരി പാർവതിബായി. സൗജന്യ വിദ്യാഭ്യാസ വിളംബരം നടത്തിയതും റാണി പാർവതിബായിയാണ്. റാണി ഗൗരി പാർവതിബായിയാണ് സൗജന്യ വിദ്യാഭ്യാസ വിളംബരം 1817-ൽ പുറപ്പെടുവിച്ചത്. അടുത്തത് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. ഗർഭശ്രീമാൻ അഥവാ ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സ്വാതി തിരുനാൾ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതും സ്വാതി തിരുനാളാണ്. 1834-ലാണ് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്. 1834-ൽ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്.
ഭക്തിമഞ്ജരി എന്ന കൃതി രചിച്ചതും സ്വാതി തിരുനാളാണ്. ഭക്തിമഞ്ജരി രചിച്ചത് സ്വാതി തിരുനാൾ. 1829 തിരുവിതാംകൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. ഈ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ദക്ഷിണ ഭോജൻ എന്ന പേരിൽ അല്ലെങ്കിൽ ഗർഭശ്രീമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര്? അതുപോലെ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം. തിരുവിതാംകൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച വർഷമാണ് ചോദിക്കാറുള്ളത്? 1829. അടുത്തത് ഉത്രം തിരുനാൾ. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ചത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. 1859 ജൂലൈ 26-നാണ് ഇത് പുറപ്പെടുവിച്ചത്. കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ്. ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത്. ആയില്യം തിരുനാൾ. പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. 1865 പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം ആണ്. 1867 ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചതും ആയില്യം തിരുനാളാണ്. അടുത്തത് വിശാഖം തിരുനാൾ. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചത് വിശാഖം തിരുനാളാണ്. ഭൂസർവേ ആരംഭിച്ചതും വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. ശ്രീമൂലം തിരുനാൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ തുടർന്ന് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുക. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതും 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം പ്രജാസഭ 1888 ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നത് സേതു ലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതു ലക്ഷ്മിബായിയുമാണ്. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും മൃഗബലി നിർത്തലാക്കിയതും സേതു ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, അതുപോലെ മൃഗബലി നിർത്തലാക്കിയതും സേതു ലക്ഷ്മിബായി ആണ്. അടുത്തത് ശ്രീചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1943 FACT സ്ഥാപിക്കപ്പെട്ടതും ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി 1937 ആരംഭിച്ചത്. ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, സവർണജാത മന്നത്ത് പത്മനാഭൻ സമർപ്പിച്ചത് സേതു ലക്ഷ്മിബായിക്കാണ്. സവർണജാത മന്നത്ത് പത്മനാഭൻ സമർപ്പിച്ചത് ആർക്കാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. LDC, LGS, ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ പരീക്ഷകൾക്കുള്ള പ്രിലിമിനറി പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള ഫാക്ട്. തിരുവിതാംകൂർ ഭരണാധികാരികൾ എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ കേരള ഫാക്ട്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.